വിൻസോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിന്നും ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേടിഎമ്മും അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കാശ് കിട്ടുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കാശ് കാര്യം നേടിയെടുക്കാൻ പറ്റും. ഒരു കിടിലൻ ട്രിക്കാണ്, ഒരു സിമ്പിൾ ട്രിക്കാണ്. ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും കാശ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് എങ്ങോട്ട് വേണോ വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരുപാട് ഒരുപാട് ട്രിക്ക് വീഡിയോസ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആ ഒരു വീഡിയോസ് കാര്യം കണ്ടിട്ടില്ല എങ്കിൽ നേരെ പോയി ഒന്ന് കണ്ടു നോക്കുക. അതിന്റെ ഫുൾ പ്ലേലിസ്റ്റ് കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് മിനിമം 1000 ലൈക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രം പോരാ, ഈ ഒരു വീഡിയോയിൽ നിന്നും, അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം പേയ്മെന്റ് കിട്ടി എന്ന കാര്യം കൂടെ താഴെ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റും കൂടെ ചെയ്തേക്കാം. ഈ ഒരു വീഡിയോ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കാം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. വിൻസോ ഗോൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്നും ഒരുപാട് ഒരുപാട് ട്രിക്ക് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രിക്ക് വീഡിയോസിന്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ വീഡിയോസും ചെയ്തു നോക്കുക. ഓരോന്നോരോന്നായിട്ട് എത്രത്തോളം കാശ് കിട്ടിയെന്ന് ആ ഒരു വീഡിയോസിന്റെ തൊട്ട് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് കൂടെ ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യുക. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വിൻസോ ഗോൾഡിന്റെ ഒരു കിടിലൻ ട്രിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, നമുക്ക് എല്ലാവർക്കും വിൻസോ ഗോൾഡ് അറിയായിരിക്കും. ഇന്നൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാശുകാരെ ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ കുറേയധികം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന കാര്യമൊക്കെ. സോ അത് വീഡിയോയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ഏൺ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ച് തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒരു വെബ്സൈറ്റ് വരും. നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ലിങ്ക് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള വിൻസോ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് നമ്മൾ ക്ലിയർ ഡാറ്റ, ക്ലിയർ ക്യാച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന റിവേഴ്സ് ഫോർ സ്റ്റെപ്പ് പ്രോസസ്സില് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. സോ ഈ ഒരു റിവേഴ്സ് ഫോർ സ്റ്റെപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ജോയിൻ ചെയ്യുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനുശേഷം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുന്നു. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് കാര്യങ്ങൾ നമ്മൾ താഴെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ നേരത്തെ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോസ് എല്ലാം പോയി കണ്ടു നോക്കുക. കാരണം അതിൽ നമ്മൾ ഒരുപാട് ട്രിക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷനിലെ ഒരുപാട് ഒരുപാട് ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോസിൽ നമ്മൾ എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എന്തായാലും പോയി കണ്ടു നോക്കുക. നമ്മൾ സിമ്പിൾ ട്രിക്കൊക്കെയാണ് വിൻസോ ആർക്രി, പിന്നെ നമ്മൾ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ, സ്റ്റംപിറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഒരുപാട് പേയ്മെൻറ്റ്സും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പേയ്മെൻറ്റ് കാര്യം കിട്ടിയിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അതെവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പേയ്മെൻറ്റൊക്കെ കിട്ടിയതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ
ഒരു പുതിയൊരു ട്രിക്ക് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു പുതിയൊരു ട്രിക്ക് കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ പേയ്മെൻറ്റൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതേ ഇവിടെ നമുക്ക് നിങ്ങൾ നോക്കാം, ബിൻസോ ലുഡോ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുഡോയുടെ ട്രിക്ക് കാര്യങ്ങളും ട്രിക്ക് വീഡിയോസ് ഫുൾ ട്രിക്ക് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലുഡോ ട്രിക്ക് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവർ ലുഡോ ട്രിക്ക് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഏലിയൻ അറ്റാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ് ദിവസം. പിന്നെ നമ്മൾ ദിവസവും നമ്മൾ മാക്സിമം നമ്മൾ മുകളിലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു സ്പിന്ന് കാര്യങ്ങളൊക്കെ അല്ലേ, ആ ഒരു സ്പിന്ന് മാക്സിമം നിങ്ങൾ സ്പിന്ന് കാര്യങ്ങളും ചെയ്യുക. ആ ഒരു സ്പിന്ന് കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ വന്നതിന് ശേഷം വേർഡ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വേർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വേർഡ് സെർച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വേർഡ് സെർച്ച് കാര്യങ്ങളിലും ഫ്രീ പ്ലേ കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് കളിച്ച് നോക്കുക എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോർമലായിട്ട് എങ്ങനെ കളിക്കണമെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ഒരു നോർമലായിട്ട് കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത് എങ്ങനെ കളിക്കണമെന്ന് എങ്ങനെ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്ത് കളിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നോർമലി ഫസ്റ്റ് നമ്മൾ രണ്ട് രൂപ വെച്ച് നോർമൽ പ്ലേ കാര്യങ്ങളും ചെയ്ത് നമ്മൾ കളിച്ച് കാണിച്ചു തരാം. രണ്ടാമത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രിക്ക്, ഒരു ചെറിയൊരു ട്രിക്കാണ് ആ ഒരു ട്രിക്ക് എന്ന് മാക്സിമം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. ആ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കാശ് കാര്യം ഗെയിൻ ചെയ്യാൻ പറ്റും, ഈ ഒരു ഗെയിം ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഒരു രണ്ട് മിനിറ്റ് ടൈമാണ്, കുറേയധികം വേർഡ്സ്, ഒരു ആറ് വേർഡ്സ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് ഫസ്റ്റ് കണ്ടുപിടിക്കുക. പ്ലസ് എൻ്റ് കണ്ടുപിടിച്ചു, ടോപ്പിലുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്ത വേർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രണ്ട് മിനിറ്റിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ആറെണ്ണം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ തൊട്ടടുത്ത് വീണ്ടും അടുത്ത വേർഡ്സും കാര്യങ്ങളും നമുക്ക് വരുന്നതായിരിക്കും. സോ നിങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഇൻ കേസ് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ താഴെ നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ കാണിച്ചു തരും ഏത് വേർഡാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആ ഒരു വേർഡിൻ്റെ ഡീറ്റെയിൽസ് അവർ കണ്ടുപിടിച്ചു തരും. അങ്ങനെ അഞ്ചെണ്ണം നമുക്ക് അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫൈൻഡ് കാര്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ടോട്ടൽ നമുക്ക് കിട്ടിയ കോയിൻസ് കാര്യം നമുക്ക് ഫസ്റ്റ് നമ്മൾ നോർമലായിട്ട് കളിച്ചതാണ്. ഈ ഒരു നോർമലായിട്ട് ജനറേറ്റീവ് റിസൾട്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, എത്ര പോയിൻറ്റ്സ് കിട്ടി, ആര് ജയിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഒപ്പോണൻറ്റിന് 860 പോയിൻറ്റ്സ് കിട്ടി, നമുക്ക് 620 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റത്തെ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യാതെ കളിച്ചപ്പോൾ ഒപ്പോണൻ്റാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നോർമലായിട്ട് അവിടെ നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഒപ്പോണൻ്റ് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യുന്നു, ഒപ്പോണൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിനുശേഷം ഞാനിപ്പോൾ ഒരു 3 rupees കാര്യങ്ങളൊക്കെ വെച്ചാണ്, 2 രൂപ വെച്ചാണ് കളിക്കാൻ പോകുന്നത്. ഇതെവിടെ നമ്മൾ നോക്കുക, നമുക്ക് മാക്സിമം ഒരു 6 words കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ആ ഒരു റോ ഇല്ലേ, ആ ഒരു ഫസ്റ്റത്തെ റോ നിങ്ങൾ മാക്സിമം അത് സെലക്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു റോയിൽ ഒരു വേർഡ്സ് കാര്യങ്ങൾ നമുക്കുണ്ടാവും. ഫസ്റ്റത്തെ റോയിലും ഉണ്ടാവും, ലാസ്റ്റത്തെ റോയിലും നമുക്കുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു 2 letters അല്ലെങ്കിൽ 3 letters നമ്മൾ മനസ്സിൽ വെച്ചതിന് ശേഷം അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്യുക COP, അത് ജസ്റ്റ് നോക്കുക COP എവിടെ വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അത് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് ബിഗിനിങ്സ് ആണ്. സോ ബിഗിനിങ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ബെഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അതിനുശേഷം അടുത്ത ഓരോ വാക്കിൻ്റെയും ഫസ്റ്റത്തെ 2 letters അല്ലെങ്കിൽ 3 letters മൈൻഡിൽ കയറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത് പോവുക. ഇൻ കേസ് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഫൈൻഡ് അടിക്കുക, അത് ക്ലോസ് ആവും. അത് ക്ലോസ് ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് മാക്സിമം പോയിൻറ്റ്സ് നേടിയെടുക്കുക. ഇങ്ങനെ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് നേടിയെടുക്കുന്നില്ലാടോ, ഒരുപാട് നമുക്ക് സ്കോർ നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും, കണ്ടില്ലേ. കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നു, കൂടുതൽ സ്കോർ കിട്ടി. 1220 പോയിൻറ്റ്സ് സ്കോർ നമുക്ക് കിട്ടി, ഒപ്പോണൻറ്റിന് 710 സ്കോറേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഗെയിം സിമ്പിളായിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ഫസ്റ്റത്തെ 2 letters മാത്രം നോക്കി, 2 or 3 letters മൈൻഡിൽ കയറ്റി, അതിനുശേഷം അത് നമ്മൾ സെർച്ച് ചെയ്തു, അത് നമ്മൾ ഡ്രാഗ് ചെയ്തു, അതായത് അത് നമ്മൾ കണ്ടുപിടിച്ചു വന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ ആ ഒരു റോയിലും ലാസ്റ്റത്തെ റോയിലും നമുക്ക് ഓരോ ലൈൻസ് കാര്യങ്ങൾ നമുക്ക് മാക്സിമം ഉണ്ടാവും. അതില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മൾ ഫൈൻഡ് കാര്യം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആഡ് വെർബ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആഡ് വെർബ് AD, അത് അത്രയും സെർച്ച് ചെയ്യുക. നമുക്ക് AD വന്നു, വെർബും തൊട്ടടുത്തുണ്ടാവും. സോ ആഡ് വെർബ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കത് ജയിക്കാൻ പറ്റുന്നതായിരിക്കും. ഇൻ കേസ് നമുക്ക് കിട്ടുന്നില്ല, ഫൈൻഡ് അടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഫൈൻഡ് അടിക്കുന്നു, നമുക്ക് ഇത് സെലക്ട് ചെയ്യുന്നു, നമ്മളത് നെക്സ്റ്റ് അടിച്ചു പോകുന്നു. സോ ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു സിമ്പിൾ ഗെയിമാണ്. നമുക്ക് എല്ലാവർക്കും വേർഡ് കാര്യങ്ങളും സെർച്ച് ചെയ്ത് നമുക്ക് കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 1350 പോയിൻറ്റ്സ് കിട്ടി, ഒപ്പോണൻറ്റിന് 580 പോയിൻറ്റ്സേ കിട്ടുള്ളൂ. ഈ ഒരു ഗെയിം നമ്മൾ സിമ്പിളായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ ഫോൺപേ, ഗൂഗിൾ പേ, പേറ്റിഎം വാലറ്റ് എങ്ങോട്ടും വേണം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഞാൻ ഒരു ഗെയിം കൂടെ വേണമെങ്കിൽ കളിച്ച് നോക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ പ്ലേ കാര്യങ്ങൾ മാക്സിമം കളിച്ചു പോയാൽ മതി. ഫ്രീ പ്ലേ കളിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ബോണസ് യൂസ് ചെയ്ത് നിങ്ങൾ കളിച്ചു പോയാൽ മതി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ വിഡ്രോ കാര്യം ചെയ്യാൻ പോവുകയാണ്. അതെവിടെ നിങ്ങൾ നോക്കുക, UPI ID കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. UPI ID ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ കൊടുത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എമൗണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ നമുക്ക് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. ടൈം കാര്യങ്ങൾ നോക്കുക, 8:10 PM ആണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കിയാൽ മതി, ഇൻസ്റ്റൻ്റ് ആയിട്ട് ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് റിസീവ് ചെയ്യുന്നത്. വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതെവിടെ നമുക്ക് 17 February 8:10 PM ആണ് നമ്മൾ വിഡ്രോ എടുക്കുന്നത്. എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, പെൻഡിങ് കാര്യങ്ങളാണ് ആവുന്നത്. ഇതെവിടെ നമുക്ക് വിഡ്രോയിൽ കാര്യങ്ങളും സക്സസ്ഫുള്ളി കാര്യങ്ങളും ആവാൻ പോവുകയാണ്. സോ നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റിനകത്ത് അതെങ്കിൽ അതെവിടെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതെവിടെ നമുക്ക് എമൗണ്ട് കാര്യം 8:11 PM തന്നെ പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിൻ ആണ്, കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മൾ വേറെയും ഒരുപാട് ട്രിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ കാണാത്ത എല്ലാവരും നേരെ പോയി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പേയ്മെൻറ്റൊക്കെ കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടും. ഇത് ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒരു നോർമൽ ട്രിക്കാണ്. എന്നിരുന്നാലും നമുക്ക് അല്ലാതെ ഒരുപാട് ട്രിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കാണാത്ത എല്ലാവരും പോയി കണ്ടു നോക്കുക. സോ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടും. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം വല്ലതും എങ്ങോട്ട് വേണം വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് നേരത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ട്രിക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ട്രിക്ക് വീഡിയോസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് കണ്ടിട്ടില്ലാത്തവർ എല്ലാവരും പോയി കണ്ടു നോക്കുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ഇല്ലായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കും ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് ഒരു അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും മറ്റു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.